ഞാനിന്നൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽ 1.5 ലിറ്ററാണ് ഞാൻ വാങ്ങിച്ചത്. ഈ 1.5 ലിറ്റർ പാലിന് നമുക്ക് കുറുക്കി 1 ലിറ്റർ ആക്കി എടുക്കണം. നമ്മൾ കൈ വെക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അടി പിടിക്കരുത്. ഞാൻ നല്ല കട്ടിയുള്ള പാത്രമാണ് വെച്ചിട്ടുള്ളത്, പക്ഷെ കട്ടിയില്ലാത്ത പാത്രം വെക്കുമ്പോഴാണ് ആ ഇത് വരിക. അതാണ് ഞാൻ പറഞ്ഞു തന്നത്, കൈ വെക്കാണ്ട് ഇളക്കണം എന്നുള്ളത്. എന്നിട്ട് ഇത് നല്ല കുറുകി, ഏകദേശം ഇതാ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സേമിയം ചേർത്ത് കൊടുക്കാം. സേമിയം 150 ഗ്രാം ആട്ടോ ചേർത്ത് കൊടുത്തത്. അതിലധികം ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയായിരിക്കും. ഇത് പാകത്തിനുള്ള ഇതായി വരും. 1 ലിറ്ററിലേക്ക് 1.5 ലിറ്ററിൽ 1 ലിറ്റർ ആക്കിയതിനെ കൊണ്ട് അതിലേക്ക് ഇത് ആവശ്യം. അതിലേക്ക് അതേമാതിരി 1/2 ഗ്ലാസ് പഞ്ചസാര അതിലധികം ചേർക്കണ്ട. നമ്മളിതിലേക്ക് 200 ഗ്രാം മിൽക്ക് മേടും കൂടെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്താൽ മതി. ഇവിടെ ഒരു പകുതി വേവാവുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കണം. ഒരു സ്പൂൺ ഏലക്കായൻ്റെ പൊടിയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. നല്ല പൊടിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ ഇതിൻ്റെ തൊലിയൊക്കെ ഇങ്ങനെ കടിക്കും. പിന്നെ ഞാനിത് എപ്പോഴും വെച്ചാൽ കുറച്ച് തോനെ പൊടിച്ച് വെക്കുക ചെയ്യുക. നമ്മൾ ഗ്ലാസിൻ്റെ കുപ്പിയിലാക്കി വെച്ചാൽ മതി, എന്നാൽ പിന്നെ അതിൻ്റെ സ്മെല്ലൊന്നും പോവില്ല. ഇനി അതിലേക്ക് നമുക്കൊരു നുള്ളുപ്പിൻ്റെ ആവശ്യമുണ്ട്. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണമല്ലോ. കുറേ ഇടുന്നിടരുത്, ഒരു നുള്ളുപ്പിട്ടാൽ മതി. നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ എപ്പോഴും സേമിയ പായസമൊക്കെ ഇറക്കി വെക്കുമ്പോൾ 1/4 വേവ് ആവാൻ പാടുള്ളൂ. കറക്റ്റ് വേവ് അടുപ്പത്തൊന്നും ആയി പോകരുത്. അതിലേക്ക് നിൽക്കണം ഞാൻ പറഞ്ഞ 200 ഗ്രാം മിൽക്ക് മേട് ഒഴിച്ചു കൊടുത്തു. ഇപ്പോൾ നമ്മൾ മധുരം നല്ല പാകമായിട്ടുണ്ടാവും. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് അണ്ടി ചേർത്ത് കൊടുക്കണം. അണ്ടി ഞാൻ സാധാരണ ഒന്നായിട്ട് ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് വെക്കുക. ഏലക്കായ അതേമാതിരി പൊടിച്ചൊന്നൊരു ബോട്ടിലാക്കി വെക്കും. അണ്ടി അതേമാതിരി ഒന്നായിട്ട് ഞാൻ വറുത്തെടുത്ത് വെക്കുക ചെയ്യാം. അങ്ങനെ വറുത്തെടുത്ത് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് എന്തൊരു ആവശ്യത്തിന് ഇനി പായസമായാലും ബിരിയാണി ആയാലും എന്തിലേക്ക് അഞ്ഞി ഇപ്പോൾ ചട്ടിപ്പത്ത് എന്തുണ്ടാക്കുകയാണെങ്കിൽ നമുക്കത് എടുത്ത് ഉപയോഗിക്കുന്ന പണിയുണ്ടാവുള്ളൂ. ഇത് ചെയ്ത് വെച്ചിട്ടില്ല നമ്മളിത് കഴുകി വറുത്തെടുക്കണ്ടേ. ഇത് കഴുകി വറുത്തൊക്കെ വെച്ചാൽ നമുക്ക് ആ ഒരു പണി കുറഞ്ഞ് കിട്ടും എന്തുണ്ടാക്കുമ്പോഴും. അതിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് വെണ്ണ ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ വെണ്ണയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ പായസം റെഡിയായി. അങ്ങനെ ഇതാ വെണ്ണയും ചേർത്ത് നമ്മൾ പായസം റെഡി ആയിട്ടുണ്ടല്ല. സൂപ്പറായിട്ടുള്ള പായസമാണ്, നല്ല ടേസ്റ്റാണ് കുടിക്കാൻ. നല്ല കുറുക്കിയെടുത്ത് പാൽ കുറുക്കിയെടുത്തിട്ടുള്ള പായസമല്ല. അങ്ങനെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്താൻ മറക്കരുത്. താങ്ക് യു.